السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. سهودر ماري سهودري غلي عمدة الأحكام إن مهل رجنيل علامة عبد الغني المقدسي رحمة الله عليه نلقنا മറ്റൊരു ഹദീസാണ് ഇന്നത്തെ നമ്മുടെ വായന വിഷയം. ഹദീസ് ഇപ്രകാരമാണ്: അൻ അബി ഖതാദത അൽ ഹാരിസി ബിനി രബീഇനിൽ അൻസാരി റളിയല്ലാഹു അൻഹു അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യുംസികന്ന അഹദുകും ദക്കറഹു ബിയമീനിഹി വഹുവ യബൂൽ വലാ യതമസ്സഹ് അനിൽ ഖലാഇ ബിയമീനിഹി ولا يتمسح من الخلاء بيمينه ولا يتنفس في الإناء عن أبي قتادة أبو قتادة رضي الله عنه نيفدن അദ്ദേഹത്തിന്റെ പേര് الحارث ابن ربيعي الأنصاري അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം: അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുംസികൻ അഹദുക്കും, നിങ്ങളാരും പിടിക്കുക തന്നെ ചെയ്യരുത്, ദക്കറഹു തൻ്റെ ലൈംഗികാവയവം, ബിയമീനിഹി തൻ്റെ വലത് കൈകൊണ്ട്, വഹുവയബൂൽ അവൻ മൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കെ, ഒരാൾ തൻ്റെ വലത് കൈകൊണ്ട് ലൈംഗികാവയവത്തെ പിടിക്കരുത് എന്ന് തീർപ്പാക്കി ഉറപ്പാക്കി പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് ഹദീസിലുള്ളത് വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി, വലാ യതമസ്സഹ് അവൻ തുടർച്ച് വൃത്തിയാക്കരുത്, മിനൽ ഖലാഇ ഖലാ കൊണ്ടുള്ള ഉദ്ദേശം മലമൂത്ര വിസർജനം നിർവഹിക്കുന്ന സ്ഥലമാണ്. ഖലാഇൽ വെച്ച് വലായ തമസ്സഹ് അവൻ തുടച്ച് വൃത്തിയാക്കരുത്, ബിയമീനിഹി തൻ്റെ വലത് കൈകൊണ്ട്, വലായ തനഫസ് അവൻ നിശ്വസിക്കരുത്, ഫിൽ ഇനായി പാനം ചെയ്യുന്ന പാത്രത്തിൽ. ഈ ഹദീസ് മൂന്ന് വാചകങ്ങളെ ഉൾക്കൊള്ളുന്നു. പ്രസ്തുത വാചകങ്ങൾ വിലയേറിയതും മഹനീയമായതുമായ ഉപദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. പ്രസ്തുത ഉപദേശങ്ങൾ മാലിന്യങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നതിനും ദൂരപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഉപദേശമാണ്. ഒന്നാമത്തെ ഉപദേശം: മൂത്രവിസർജനം നടത്തിക്കൊണ്ടിരിക്കെ വലത് കൈകൊണ്ട് ലൈംഗികാവയവം പിടിക്കരുതെന്നുള്ള തീർച്ചപ്പെടുത്തിയുള്ള വർത്തമാനമാണ്. മൂത്രവിസർജന വേളയിൽ കയ്യിൽ വിസർജ്യമേൽക്കുകയും പിന്നീട് ആ കൈകൊണ്ട് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഒക്കെ ആയാൽ മാലിന്യം, നജസ്, രോഗപകർച്ചയ്ക്ക് കാരണമാകുന്ന അണുപ്രസരണം തുടങ്ങിയതൊക്കെ
സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപദ്രവം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ, വൃത്തികേട് പകരാതിരിക്കാൻ, അതിൻ്റെ കവാടം കൊട്ടിയടക്കുമാറാണ് നിഫ്സലാസൽ മാത്രങ്ങളുടെ ഈ ഒരു പ്രയോഗം. മൂത്രവിസർജ്യം നടത്തിക്കൊണ്ടിരിക്കെ വലത് കൈകൊണ്ട് ലൈംഗിക അവയവം പിടിക്കരുത്. വിസർജ്യം കൈയിലേക്ക് പകരാതിരിക്കുവാൻ. വഹുവ യബൂലു, അവൻ മൂത്രവിസർജനം നടത്തിക്കൊണ്ടിരിക്കെ എന്ന് പറയുമ്പോൾ, സാധാരണ അവസ്ഥയിൽ ഒരാൾ തൻ്റെ കൈകൊണ്ട് സൂക്ഷ്മാവയവം പിടിക്കൽ വിലക്കപ്പെട്ടതല്ല എന്ന് മാത്രമല്ല നമ്മൾ മുമ്പ് തൽഖബിനു അലിയിൽ നിന്നുള്ള ഹദീസിൽ തിരുദൂതർ പറഞ്ഞല്ലോ, ഇന്നമാ ഹുവ ബിദ്ഉഅത്തു മിൻക്, നിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലൈംഗികാവയവം എന്ന്. അപ്പോൾ വിസർജന വേളയിലുള്ള സ്പർശനത്തെയാണ് ഇവിടെ തിരുദൂതർ വിലക്കുന്നത്. രണ്ടാമത്തെ വാചകം വലായ തമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി എന്നാണ്. വലത് കൈകൊണ്ട് മലമൂത്ര വിസർജന സ്ഥലത്ത് വെച്ച് തുടക്കരുത് എന്നാണ്. മൂത്രവിസർജനം, മലവിസർജനം തുടച്ച് വൃത്തിയാക്കുന്നതും വലത് കൈകൊണ്ടാവരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവിടെയും അതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടത് വൃത്തികേട് തൻ്റെ കയ്യിൽ പറ്റുകയോ പടരുകയോ ചെയ്ത് പിന്നീട് അതുകൊണ്ട് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഒക്കെ ആയാൽ അതിനാലുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവർക്ക് ഹസ്തദാനം ചെയ്യുകയായാൽ അവരിലേക്ക് അണുപ്രസരണം, മാലിന്യ പകർച്ച, രോഗപ്പകർച്ച ഇതൊക്കെയും അതിനാൽ കാരണമായേക്കും. കുടിക്കുന്ന പാത്രത്തിൽ നിശ്വസിക്കുന്നത് വിലക്കിയുള്ള മൂന്നാമത്തെ വാചകം വലായതനഫസ് ഫിൽ ഇന, അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്, യുക്തിയും പൊരുളും അറിയപ്പെട്ടതുമാണ്. മൂക്കിൽ നിന്നോ അണുക്കൾ പ്രസരിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിശിഷ്യ, പാനം ചെയ്യുന്നവൻ രോഗിയാണ് എങ്കിൽ, രോഗിയല്ലെങ്കിൽ തന്നെയും മൂക്കിലുള്ള ഈറനുകൾ അത് നിശ്വസിക്കുന്ന സമയം പാനം ചെയ്യുന്ന വസ്തുവിലേക്ക് പടരാനും തെറിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. സ്വയം കുടിക്കുകയാണെങ്കിലും തന്നെ തുടർന്ന് പാനജനത്തിൽ നിന്ന് മറ്റുള്ളവർ കുടിക്കുകയാണെങ്കിലും അവർക്കൊക്കെയും വിനയാകാൻ, അപകടമാകാൻ അത് കാരണമാകും എന്നതിനാൽ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഈ വിലക്ക്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മര്യാദകൾ പഠിപ്പിച്ചുകൊണ്ടുള്ള വിലക്കുകളാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം. ശുദ്ധിയുടെ, വെടുപ്പിൻ്റെ, ആരോഗ്യത്തിൻ്റെ മതമാണ് നമ്മുടെ ഈ ദീനുൽ ഇസ്ലാം എന്നത് ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ ദീനിൽ കാലൂന്നി ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക് അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.